ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നാച്ചസ് വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നല്ല ചൂടപ്പവും വറുത്ത ചമ്മന്തി പൊടിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതാ കണ്ടല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വറുത്ത ചമ്മന്തി പൊടി അപ്പോൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ വേഗം തന്നെ തയ്യാറാക്കും. ഇതാണ്ട് ഇതുപോലെ കൂട്ടി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ്. കഴിച്ചാലേ അറിയാൻ പറ്റുള്ളൂ, നല്ലൊരു മണമൊക്കെയാണ്. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയിലോട്ട് നമുക്കിനി ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അര ടേബിൾ സ്പൂൺ ജീരകമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു വലിയ മുറി അരമുറി തേങ്ങയോളം വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഇനി ഞാൻ ഒരു പച്ചമുളക്, നമുക്ക് പച്ചമുളക് രണ്ട് മൂന്നെണ്ണം വേണമെങ്കിലും ചേർക്കാം. ഞാൻ എരിവിന് കുറച്ച് എരിവ് കുറഞ്ഞ രീതിയിലായതുകൊണ്ട് ഒരു പച്ചമുളക്, രണ്ട് മൂന്ന് ഇതിൽ കറിവേപ്പില, അതുപോലെ തന്നെ മുളക് പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി, ചെറിയ ഉള്ളി ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ്, ആവശ്യമെങ്കിൽ കുറച്ച് പുളി കൂടി ചേർക്കാം. ഞാൻ പുളി ചേർത്തിട്ടില്ല. ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് അടിച്ചെടുത്താൽ മതിയാകും, നല്ല മഷി പോലെയൊന്നും അടിഞ്ഞ് വരണ്ട. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, കാണിക്കാം. ഇത് ഇതുപോലെയാണ്. അപ്പോൾ നല്ല അരയേണ്ട ആവശ്യമില്ല, അതാണ് കൂടുതൽ ടേസ്റ്റ്. പക്ഷേ എല്ലാ ഭാഗവും ഒരുപോലെ അരഞ്ഞിരിക്കുകയും വേണം, നമ്മൾ വറുത്തെടുക്കുന്നതുകൊണ്ട്. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു, കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം, രണ്ട് വറ്റൽമുളക് രണ്ടാക്കി അത് ചേർത്ത് കൊടുക്കാം, കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് നമ്മുടെ ചമ്മന്തി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം കൂട്ടി വയ്ക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിനെ ഇനി വറുത്തെടുക്കണം. അപ്പോൾ വറുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ ഇതിൽ നിന്ന് നല്ലൊരു മണമൊക്കെയാണ്, തേങ്ങ വറുത്തതിൻ്റെ, വെളിച്ചെണ്ണയിൽ വറുത്തതിൻ്റെ ആ ഒരു മണമൊക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ തേങ്ങയിലുള്ള വെള്ളം എല്ലാം ഒന്ന് വറ്റി ഇതുപോലെ തൊറു തൊറ അത് നല്ലതുപോലെ വറുത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പരുവം. ഇതൊരു കുറച്ച് സമയം കഴിഞ്ഞാണ് ഇതുപോലെ ആകുന്നത്. അപ്പോൾ ഇത് ഇട്ട് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് കറക്റ്റായിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ചമ്മന്തി അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഉരുട്ടിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ രാവിലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും, നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാനും പറ്റും. ഇത് വറുത്തതായത് കാരണമാണ് കൂടുതൽ അപ്പോൾ ഞാൻ ഇതാ അപ്പമൊക്കെ ചുട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരപ്പം ദാണ്ട ഇതുപോലെ എടുത്ത് ഈ ചമ്മന്തി നിറച്ചും ഇതുപോലെ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്, നിങ്ങൾ ഒരിക്കൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് പിന്നെ ഞാൻ അപ്പമൊക്കെ ഇങ്ങനെ ചുറ്റുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ രാവിലെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് ഞാൻ ഇന്ന് അന്വേഷിച്ചത്. അങ്ങനെ ഞാൻ വേഗം തന്നെ അപ്പവും ചമ്മന്തിപ്പൊടിയും തയ്യാറാക്കി. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. എന്തായാലും കാണുന്നവർ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.